ആ സൗമനസ്യം മുസ്ലിം കൂട്ടായ്മകളുടെ കാര്യത്തിൽ ഇല്ലാത്തതെന്ത്? നമ്മുടെ ജനാധിപത്യ സംവിധാനവും ഭരണഘടനയും വലിയ വെല്ലുവിളി നേരിടുന്ന സന്ദർഭത്തിലാണ് ഒരു സ്വാതന്ത്ര്യദിനം കൂടി കടന്നു വരുന്നത്. ഭരണഘടന പൊളിച്ചെഴുതണമെന്നും ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണമെന്നുള്ള ആക്രോശങ്ങൾ വളരെ ആസൂത്രിതമായി മുഴക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ എന്ന ആശയത്തിൻ്റെ തന്നെ അടിക്കലിളക്കുന്ന ഈ ഭീഷണിയെ നേരിടാൻ എതിർപക്ഷത്തുള്ള സകല രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത കൂട്ടായ്മകളും ഒത്തൊരുമിക്കുകയല്ലാതെ രക്ഷയില്ല. അതിനാൽ ആ നിലയ്ക്കുള്ള ഏതു നീക്കവും സഹർഷം സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. സംഘപരിവാര രാഷ്ട്രീയത്തെ എതിരിടുന്ന ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആദ്യം പട്നയിലും പിന്നെ ബാംഗ്ലൂരിലും ഒത്തുചേർന്നത് പ്രതീക്ഷ നിർഭരമായ തുടക്കം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം അതാണ്. ഇന്ത്യ, ദ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്ന ഒരു പൊതുവേദിക്ക് അവർ രൂപം നൽകുകയും ചെയ്തിരിക്കുന്നു. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പരസ്പരം പോരടിക്കുന്നവർ തന്നെയാണ് ഇന്ത്യയിൽ അണിചേർന്നിട്ടുള്ള മിക്ക കക്ഷികളും. സഖ്യത്തിലെ തൃണമൂൽ കോൺഗ്രസും ഇടത് സഖ്യവും പശ്ചിമബംഗാളിലെത്തിയാൽ പൊരിഞ്ഞതല്ലാണ്. കേരളത്തിലെത്തുമ്പോൾ കോൺഗ്രസും CPMഉം ബദ്ധവൈരികളാണ്. പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മിയും ഒത്തുപോകുന്ന പ്രശ്നമില്ല. ശിവസേനയുടെ ഒരു കഷ്ണം BJP അടർത്തിക്കൊണ്ടുപോയെങ്കിലും മാതൃസംഘടന ഈ പൊതുവേദിയിലുണ്ട്. ആശയപരമായി BJPയുമായി എന്ത് വ്യത്യാസമാണ് ശിവസേനയ്ക്കുള്ളത് എന്ന ചോദ്യം പ്രസക്തമാണ്. പക്ഷേ പൊതുശത്രുവിനെതിരെ ഒന്നിക്കുക എന്ന പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഈ ഭിന്നതകളെയും വൈരുദ്ധ്യങ്ങളെയും തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുകയാണ്. പക്ഷേ ഈ സൗമനസ്യം മുസ്ലിം കൂട്ടായ്മകളുടെ കാര്യത്തിലില്ല എന്നതും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതുണ്ട്. അസമിൽ ബദറുദ്ദീൻ അജ്മൽ നേതൃത്വം നൽകുന്ന AIUDF സംസ്ഥാനത്തെ മൂന്നാമത്തെ വലിയ രാഷ്ട്രീയ കക്ഷിയാണ്. നേരത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആ കക്ഷിയുമായി സഖ്യമുണ്ടാക്കിയതാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് ആ കക്ഷിയെ ക്ഷണിച്ചിട്ടില്ല. തെലങ്കാനയിലെ AIMIM ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമീൻ കഴിഞ്ഞ പശ്ചിമബംഗാളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് ISF തുടങ്ങിയ സംഘടനകളെയും ഐത്യം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നു. മറുവശത്ത് BJPയുടെ NDA മുന്നണിയിൽ 28 കക്ഷികളുണ്ട്. അവയിൽ പലതും അസംബ്ലിയിൽ പോലും പ്രാതിനിധ്യമില്ലാത്ത ചെറുകക്ഷികളാണ്. പൊതുസഭകളിൽ മുസ്ലിം പ്രാതിനിധ്യം തടയുക എന്ന BJP അജണ്ട എങ്ങനെയോ കോൺഗ്രസ്, SP, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളെയും സ്വാധീനിക്കുന്നു എന്നത് കാണാതിരുന്നുകൂടാ. മുസ്ലിങ്ങളുടെ വോട്ട് വേണം, അവരുടെ രാഷ്ട്രീയ കർത്തൃത്വം അംഗീകരിക്കില്ല എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് തിരുത്തിക്കാനും ശ്രമമുണ്ടാവണം.